നമസ്കാരം. ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെങ്കിൽ ഹെയർ കെയർ ടിപ്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ചോദിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡൗട്ടാണ്. അതായത് മിനോക്സിഡിലും അതേപോലെ തന്നെ താടിൻ്റെ വളർച്ചയ്ക്കായിട്ട് മിനോക്സിഡ് ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങനത്തെ ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതിൽ ഉള്ളൊരു കോമൺ ആയിട്ടുള്ളൊരു തെറ്റിദ്ധാരണയും അല്ലെങ്കിൽ അതിൻ്റെ ഉള്ള കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞറിയിക്കാം. ഞാൻ കഴിയുന്നതും ഞാൻ അതിൽ റിപ്ലൈ തരാൻ ശ്രമിക്കാം. അതേപോലെ അല്ലാതെയുള്ള വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്താൽ അതിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഹെയർഗ്രോത്തിനായിട്ട് വേൾഡ് വൈഡ് കൊടുക്കുന്ന ഒരു മെഡിസിനാണ് മിനോക്സിഡിലുള്ള മെഡിസിൻ. അപ്പോൾ ഈ മിനോക്സിഡിലിൻ്റെ പ്രവർത്തന രീതി എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ മിനോക്സിഡിലിൻ്റെ കുറിച്ചുള്ള വീഡിയോയിൽ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ വീഡിയോ കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങളെടുത്ത് നോക്കുക. അപ്പം മിനോക്സിഡിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അതിന് മനസ്സിലാവും. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ, മിനോക്സിഡിൽ താടിക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് എത്രമാത്രം എഫക്റ്റീവ് ആവുന്നുള്ള കാര്യങ്ങളെ ബന്ധപ്പെട്ടിട്ടാണ്. അപ്പം അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മിനോക്സിഡിൽ എന്ന് പറഞ്ഞ മരുന്ന് ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂട്ടി ഈ ഹെയർ ഫോളിക്കിളൊന്ന് ബൂസ്റ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ് മിനോക്സിഡിൻ്റെ മെയിൻ ഫങ്ഷൻ എന്നുള്ളത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്നാമത്തെ കാര്യം, ഈ മിനോക്സിഡിൽ തലമുടിക്കാണ് മെയിനായിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം. അത് ഫേഷ്യൽ ഹെയർ ഗ്രോത്തിന് വേണ്ടി യൂസ് ചെയ്യാന്നുള്ളത് അങ്ങനെ ഒരു അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷേ ഈ തലമുടീൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് അത് താടീൻ്റെ വളർച്ചയ്ക്കും ഉപയോഗിച്ചുകൂടാന്നുള്ള ഒരു ചിന്താഗതിയിലാണ് അത് പലരും താടീൻ്റെ വളർച്ചയ്ക്കായിട്ട് ഉപയോഗിച്ച് വരുന്നത്. അപ്പം ഇതിൽ ഒരു അറിഞ്ഞിരിക്കേണ്ട ഒരു മെയിൻ ഒരു ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ കഷണ്ടി ആവുകയാണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക, താടീൻ്റെ വളർച്ചേൻ്റെ കേസാണെങ്കിലും നമുക്ക് നല്ലൊരു ശതമാനവും അല്ലെങ്കിൽ ഒരു മെജോറിറ്റി റീസൺ എന്ന് പറയുകയാണെങ്കിൽ അത് പാരമ്പര്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ താടി നിങ്ങൾക്കത് പാരമ്പര്യമായിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരാളാണെങ്കിൽ അത് വരുന്ന ഒരു പീക്ക് ടൈം എന്ന് പറഞ്ഞാൽ 25-30 ഇടയിലാണ് ഒരു ഒരു ആവറേജ് രീതിയിൽ പറയുകയാണെങ്കിൽ. അപ്പോൾ പാരമ്പര്യമായിട്ട് അത് വരാൻ നല്ല സാധ്യത ഉള്ള ഒരാളാണെങ്കിൽ ഒരു 15 അല്ലെങ്കിൽ ഒരു അത് 15 വയസ്സ് കഴിയുമ്പോഴേ തന്നെ നല്ല ബിയർഡ് ഗ്രോത്ത് വന്നിട്ടുള്ള ആളുകളുമുണ്ട്. അപ്പോൾ അതൊക്കെ മെയിൻ ഒരു റീസൺ ജനറ്റിക് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അപ്പം ഇതിൽ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം സ്കിന്നിൽ ഫോളിക്കിളിൻ്റെ പ്രസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മിനോക്സിഡിലല്ല എന്ത് മരുന്ന് യൂസ് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും ഒരു കാലത്ത് അത് നല്ലപോലെ അത് വന്ന് ആ ഒരു റിസൾട്ട് ആവുക തന്നെ ചെയ്യും. നേരെ മറിച്ച് നിങ്ങൾ സ്കിന്നിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫോളിക്കിളിൻ്റെ പ്രസൻസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ അയാൾ മിനോക്സിഡിലല്ല എന്ത് മരുന്ന് യൂസ് ചെയ്താൽ തന്നെ അവിടെ പുതിയ ഫോളിക്കിൾ പൊട്ടിമുളച്ചുണ്ടായി വരുക, അല്ലെങ്കിൽ പുതിയ ഗ്രോത്ത് വരിക എന്നുള്ളത് നിങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. ഇതിൽ തന്നെ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ള ഒരു മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പല വീഡിയോസും, അതായത് മിനോക്സിഡ് ഉപയോഗിച്ച് നല്ല റിസൾട്ട് വന്നിട്ടുള്ള പല ആളുകളുടെ വീഡിയോസും നമ്മൾ കാണാറുള്ളതാണ്. അപ്പോൾ അതിൽ ഉള്ളൊരു ഫാക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ, ഓൾറെഡി ഫോളിക്കിൾ ഉള്ള ഒരാളാണെങ്കിൽ അദ്ദേഹം മിനോക്സിഡ് ഉപയോഗിച്ചാലും ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഒരു കാലത്ത് അത് വരന്നെ ചെയ്യും. പക്ഷേ അതിൻ്റെ കൂടെ മിനോക്സിഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഫോളിക്കിളൊന്നൊന്ന് ബൂസ്റ്റപ്പ് ചെയ്തിട്ട് കുറച്ചുകൂടെ പെട്ടെന്ന് ആ ഗ്രോത്തായി വരുന്നുള്ളതാണ്. അപ്പം ഇത് കണ്ടിട്ട് ജനറ്റിക്കലി ഫോളിക്കിളിൻ്റെ പ്രസൻസ് സ്കിന്നിൽ ഇല്ലാത്ത ഒരാൾ മിനോക്സിഡിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ പുതിയ ഫോളിക്കിള് വരുമെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഗുണമായിട്ട് ഉണ്ടാവില്ല. അപ്പം എന്താണ്, ഒരാൾക്ക് നല്ല റിസൾട്ട് വന്നത് കണ്ടിട്ട് നമ്മൾ ഫോളിക്കിൾ ഇല്ലാത്ത ഒരാൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗുണത്തെക്കാളേറെ ഒരു പക്ഷേ ദോഷമായിരിക്കും ഉണ്ടാവുക. നമുക്ക് ഇത്തരം സോഷ്യൽ മീഡിയ വീഡിയോസിലൊക്കെ പലരും പോസ്റ്റ് ചെയ്യുന്നതിൽ നല്ല റിസൾട്ട് വന്നിട്ടുള്ള വീഡിയോസ് അങ്ങനെ പലരും പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും തരത്തിലുള്ള സൈഡ് എഫക്റ്റോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുള്ള വീഡിയോസ് നമ്മൾ അധികം അങ്ങനെ ആരും പോസ്റ്റ് ചെയ്യുമോ നമ്മൾ കാണാറുമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം മരുന്നുകൾ നമ്മൾ താടീൻ്റെ വളർച്ചയ്ക്കായിട്ട് യൂസ് ചെയ്യുമ്പം അതിനെക്കുറിച്ച് ശരിക്കും റിസർച്ച് ചെയ്ത് പഠിച്ചിട്ടൊക്കെ വേണം നിങ്ങൾ എപ്പോഴും അത് യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ വ്യക്തമായിട്ടുള്ള നിങ്ങൾ ഡോക്ടറെ അടുത്ത് ചോദിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഡോക്ടറെ പ്രിസ്ക്രിപ്ഷനോട് കൂടി നിങ്ങൾ ഉപയോഗിക്കുകയായിരിക്കും എപ്പോഴും നല്ലത്. കാരണം ചില ആളുകൾക്ക് അത് എന്താണ് പല രീതിയിലുള്ള സൈഡ് എഫക്ട്സും വരുന്നതായിട്ട് നമുക്ക് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്താണ്, അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ പഴയ മിനോക്സിഡിൽ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെടുത്ത് നോക്കുക. അപ്പം എന്താണ്, ഇതേപോലെ ഫോളിക്കിൾ ഇല്ലാത്ത ഒരാളാണെങ്കിൽ അത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അത് റിസൾട്ട് വരും പോരാത്തതിനെ ഒരു ബേസിക്കായിട്ടുള്ള കുറച്ച് സൈഡ് എഫക്ട്സ് പറയുകയാണെങ്കിൽ, ചില ആളുകൾക്ക് മുഖം പൊള്ളുന്ന പോലത്തെ ഒരു ഫീൽ വന്നതും അലർജി പോലെ വന്നതും സ്കിന്നിന് ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നിയതും അങ്ങനത്തെ പല ഇഷ്യൂസും വന്നവരുമുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നല്ലപോലെ ആലോചിച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്നുള്ളത്, ചില ആളുകൾക്ക് നല്ല ഫോളിക്കിൾ പ്രസൻസ് ഉണ്ടെങ്കിലും നമ്മൾ മിനോക്സിഡ് ഉപയോഗിക്കുമ്പം ഒരു അത്യാവശ്യം നല്ലൊരു റിസൾട്ട് ഒരുപക്ഷെ വന്നെങ്കിലും അത് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, അതിന് ഗ്രോത്ത് പിന്നെ ഉള്ള ഫർദർ ഗ്രോത്ത് ഭയങ്കര സ്ലോ
ആവുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതേപോലെ ചില ആളുകൾക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാലും ആ വരുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ വരുന്ന താടി എന്ന് പറഞ്ഞാൽ വളരെ ഫൈനായിട്ടുള്ളൊരു ഹെയർസ് ആയിരിക്കും, അതായത് കാറ്റ് ഹെയർ പോലെയുള്ള ഫൈൻ ഹെയർസ് ആയിരിക്കും വരിക എന്നാണ് പറയുക. അപ്പം അങ്ങനത്തെ ഒരു റിസൾട്ട് അല്ലല്ലോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മൾ താടി വരാന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലപോലെ താടി വന്നിട്ടുള്ള ഒരു റിസൾട്ട് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത് തന്നെ. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. അപ്പം മനസ്സിലാക്കേണ്ട കാര്യം, നല്ലപോലെ എന്താ പറയുക, മിനോക്സിൽ യൂസിന് താടി വന്നിട്ടുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് ഓൾറെഡി ജനറ്റിക്കലി ആ ഫോളിക്കുലർ പ്രസൻസ് ഉള്ളത് ബൂസ്റ്റേ വന്നിട്ട് ആണ് ആ റിസൾട്ട് വന്നതെന്നുള്ളതാണ്. അപ്പം അത് കണ്ടിട്ട് നിങ്ങൾ ഫോളിക്കിൾ ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഒരിക്കലും അത് ചെയ്തിട്ട് നിങ്ങളെ ഹെൽത്ത് ഇഷ്യൂസ് വരുത്താൻ നോക്കുക. നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു സ്കിൻ ഡോക്ടറോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ കണ്ടിട്ട് എന്താണ് നിങ്ങൾക്കത് യൂസ് ചെയ്താൽ എത്രമാത്രം റിസൾട്ട് ഉണ്ടാവും, നിങ്ങൾക്കത് വരാനുള്ള സാധ്യത ഉണ്ടോ, ഫോളിക്കിൾ പ്രസൻസ് ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കി ആലോചിച്ചിട്ട് പ്ലാനിങ്ങോട് കൂടി മാത്രം യൂസ് ചെയ്യുക. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങൾ സ്ഥിരം ചോദിക്കുന്ന ഒരു ഡൗട്ടുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഞാനത് പെട്ടെന്ന് തന്നെ ഈ വീഡിയോ ചെയ്തുകൊണ്ട് പല പോയിൻറ്സും മിസ്സായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങൾക്ക് ചോദിക്കാൻ അല്ല ഞാൻ പറയാൻ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലും പോയിൻ്റ് ഔട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞറിയിക്കാം, ഞാൻ അതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനല് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ ഹെയർ കെയർ ടിപ്സ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.